മുൻ രഞ്ജി താരം ജയമോഹൻ തമ്പിയുടെ മരണം കൊലപാതകമെന്ന സംശയം. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെയാണ് ജയമോഹൻ തമ്പിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. കിഷോർ കുമാറാണ് ചേരുന്നത് വിവരങ്ങളുമായി. കിഷോർ, എന്താണ് ഇത്തരത്തിലൊരു സംശയം തോന്നാനുള്ള സാഹചര്യം? അളകാന്ത, ഇന്നലെ രാവിലെയാണ് തിരുവനന്തപുരം മണക്കാട് മുക്കോലത്തിൽ ദേവീക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ ജയമോഹൻ തമ്പിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തമ്പിയുടെ വീടിന് മുകളിൽ താമസിക്കുന്നവർ ദുർഗന്ധത്തെ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തമ്പിക്കൊപ്പം താമസിച്ചിരുന്ന മകൻ വ്യക്തമായ വിവരം പോലീസിന് കൈമാറിയിരുന്നില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നെറ്റിയിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് തമ്പിയുടെ മകനായ അശ്വിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ജയമോഹൻ തമ്പി മകനും ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു. ശനിയാഴ്ച മദ്യപാനത്തിനിടെ മകൻ അശ്വിൻ ജയമോഹൻ തമ്പിയുടെ ATM കാർഡ് ചോദിക്കുകയും തുടർന്നുള്ള തർക്കത്തിനിടെ അശ്വിൻ തമ്പിയെ പിടിച്ച് തള്ളുകയായിരുന്നെന്നും തുടർന്ന് തമ്പി വീഴുകയും നെറ്റിയിൽ ആഴത്തിലേറ്റ മുറിവ് ഉണ്ടാവുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും തിങ്കളാഴ്ച രാവിലെയാണ് ഈ ദുർഗന്ധത്തെ തുടർന്ന് മുകളിൽ താമസിച്ചിരുന്ന വീട്ടുകാർ പോലീസിന്റെ വിവരം അറിയിച്ച് പോലീസ് എത്തി നടപടികൾ പൂർത്തിയാക്കിയത്. ഏതായാലും പോലീസ് ഇപ്പോൾ അച്ഛനെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമ്പിയുടെയും മകനെയും ഒപ്പം മദ്യപിക്കാനുണ്ടായിരുന്ന അയൽവാസിയും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഏതായാലും ഈ തർക്കത്തിനിടെ തള്ളിയിട്ടപ്പോൾ വീണ മുറിവാണ് ജയമോഹൻ തമ്പിയുടെ മരണത്തിലേക്ക്. മുൻ രഞ്ജി താരം ജയമോഹൻ തമ്പിയുടെ മരണം കൊലപാതകമെന്നാണ് സംശയം. മകനും അയൽക്കാരനും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്.